വായിക്കാമെന്ന് ബെന്നി ബെഹനാൻ ഉറപ്പു കൊടുക്കുന്നതിന്റെ ടെലിഫോൺ രേഖകളാണ് സരിത പുറത്തുവിട്ടത്. അബ്ദുള്ള കുട്ടിക്കെതിരായ കേസ് പിൻവലിക്കാൻ ബെന്നി ആവശ്യപ്പെടുന്നതും ഈ ശബ്ദരേഖയിലുണ്ട്. സരിത ബെന്നി ബെഹനാനുമായി നടത്തിയ ഫോൺ സംഭാഷണം കേൾക്കാം ഇനി. ഹലോ, അല്ല നാളെ അതിൻ്റെ അകത്ത്, ഹലോ അതിൻ്റെ അകത്ത് ചമ്മാൻ രവി അവരെ ബന്ധപ്പെട്ടായിരുന്നോ? അല്ല, ഏതായാലും സഹായകരമായി നടപടി എടുക്കുക. പിന്നെ അതില് പറഞ്ഞത് ഞങ്ങളെല്ലാവരും ഇത് കഴിഞ്ഞിട്ടോടെ ഒമ്പതാം നൂറ്റോടെ വേണ്ടതുണ്ടല്ലോ. അതുണ്ടാവത്തില്ല, ഉണ്ടാവത്തില്ല, ഉണ്ടാവത്തില്ല. ഞാൻ മൊഴി മാറ്റി പറഞ്ഞു. അവരുദ്ദേശിക്കുന്ന പത്രക്കാരും സമൂഹവും ഉദ്ദേശിക്കുന്നതൊന്നും ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ മാത്രം ചീത്തയാവുന്ന ഒരു സിറ്റുവേഷനാണ്. എനിക്കും ജീവിക്കണ്ടേ? അതിന് ഒരു 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 ഇതില്ല, ഒരു തീരുമാനം എടുക്കാതെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ഞാൻ എങ്ങനെ ഞാൻ എന്ത് ചെയ്യണം? എന്നിട്ട് നേരം വിളിച്ച് 7 മണിയായി. എന്തെങ്കിലും ചെയ്ത് ഞാൻ എന്താ വേണ്ടതെന്ന് ഞാൻ ചിന്തിക്കാം. അതേ ഉള്ളൂ, എല്ലാവരും ഞാൻ ചിന്തിക്കാം. സാറേ സാറിന് ഈ ഉദ്ദേശം ഇതൊന്നും നടക്കുകയല്ല, എനിക്കറിയാം. കാര്യം ഞാൻ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. എനിക്ക് നന്നായിട്ട് വ്യക്തമായിട്ട് എനിക്കെല്ലാം മനസ്സിലായി വരുന്നുണ്ട്. എനിക്ക് പിക്ചറെല്ലാം മനസ്സിലായി വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഈ അബ്ദുള്ളക്കുട്ടിയുടെ കാര്യത്തിൽ തന്നെ ഉമ്മൻചാണ്ടി സാർ പറഞ്ഞു ഇനിയും ഞാൻ എന്തെങ്കിലും ആരോപണം പറഞ്ഞാൽ അത് ഇതുപോലെ കളയണം, അങ്ങനെയല്ല. എവിഡൻസ് സഹിതമുള്ള കാര്യങ്ങൾ എൻ്റെ കയ്യിലുള്ളൂ. ശ്രീധരൻ നായരെ കണ്ടില്ല എന്നുള്ള കേസ് തന്നെ ശ്രീധരൻ നായരെ കണ്ടില്ല എന്നാണ് ഞാൻ മൊഴി പറയേണ്ടത് അല്ലേ? യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് സാറിന് അറിയാലോ, എന്റെ തെളിവുണ്ട് അതിന്റെ. അപ്പൊ പിന്നെ ഞാൻ എന്റെ തെളിവുണ്ട് സാറേ. എന്റെ വീഡിയോ ഇവര് തമ്മിൽ സംസാരിക്കുന്നതിന് ഞാൻ അന്ന് പോയപ്പോ ഞാൻ അതിന്റെ രീതിക്ക് എടുത്തതല്ല. ഒരു ഒരു ഇൻവെസ്റ്റർ വന്നപ്പം സാറിന് കാണാമെന്ന് പറഞ്ഞു, സാർ അതിനെ പറ്റി സംസാരിക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇവിടെ വിളിച്ചോണ്ടിരുന്നു. വിളിച്ചോണ്ടിരുന്നപ്പോ സാറ് സംസാരിക്കുന്നത് ഞാൻ ആ ഒരു ഒരു ഈ ഒരു ക്യൂരിയോസിറ്റിയുടെ മണ്ടയ്ക്ക് എടുത്തതല്ല. അത് ഇങ്ങനെ ഒരു ഫ്യൂച്ചർ ഇങ്ങനെ ഒരു വിഷയം വരും എന്ന് പറഞ്ഞ് എടുത്തതല്ല അത്. എന്നിട്ടും ഒരുമാതിരി ഞാൻ മാത്രം എല്ലാത്തിനകത്ത് അങ്ങ് നിന്നോ നിന്നു ഞാൻ എല്ലാത്തിനകത്തും ഉത്തരം പറയാന്ന് പറഞ്ഞോണ്ടിരുന്ന സാറേ എന്നെ ആലോചിക്കും. എന്റെ സിറ്റുവേഷൻ സാറേ തന്നെ ആലോചിക്കും. എനിക്ക് രണ്ട് കൊച്ചു പിള്ളേരുണ്ട്. ആ എനിക്ക് രണ്ട് കൊച്ചു പിള്ളേരുണ്ട്. ഈ 48 കേസിനകത്തും ഞാൻ ഈ കിടന്ന് ഓടുന്നാലെ എന്ത് സഹായമേ എനിക്ക് ചെയ്തു തന്നിട്ടുള്ളു. ഞാൻ 9 മാസം ഞാൻ ജയിലിൽ കിടന്നിട്ട് ഇറങ്ങി വന്നാണ്. പൈസ എന്ന് പറഞ്ഞു പലരും പൈസ കൊണ്ടുപോയി. ഞാൻ എങ്ങനെ ഇന്ന് ജീവിക്കുന്നതെന്ന് സാർ അന്വേഷിക്കുന്നുണ്ടോ? ആരും അതൊന്നും അന്വേഷിക്കുന്നില്ല. എന്നിട്ട് പറഞ്ഞു പറഞ്ഞു ഗവൺമെന്റിനെ സഹായിക്കും സഹായിക്കും. എന്ത് സഹായിക്കാനാ? ഞാൻ സഹായിച്ചതിന് എനിക്ക് എന്താണ്? എന്റെ പ്രൊട്ടക്ഷൻ എനിക്ക് മേലുള്ള പ്രൊട്ടക്ഷൻ എന്താ? ഡിവൈഎഫ്ഐക്കാരും കമ്മ്യൂണിസ്റ്റുകാരും കൂടെ കുതിര കയറുന്ന ഒരു സിറ്റുവേഷനിലോട്ട് എന്നെ കൊണ്ട് എത്തിക്കാന്നല്ലാതെ ഇതുകൊണ്ട് എനിക്ക് എന്ത് ലാഭം ഉള്ളത്? ഞാൻ പൈസയുടെ കാര്യമൊന്നും ഞാൻ ചോദിച്ചില്ല. എനിക്ക് എന്തില്ല, എനിക്ക് എന്താണ് എന്നെ സപ്പോർട്ട്? ഇന്നലെ തന്നെ ഒരു ചെറിയ ഇൻസിഡന്റിൽ അബ്ദുള്ളക്കുട്ടിയുടെ കാര്യത്തിൽ പോലും സപ്പോർട്ട് ഞാൻ കണ്ടു. ഒന്നും മിണ്ടാതിരിക്കാൻ മരുന്നല്ലോ അല്ലേ? എന്നെ കുറച്ചൊരു ചീത്തയാക്കിയിട്ട് ഒന്നും നേടാനില്ലായിരുന്നല്ലോ. അങ്ങനെ പോലും ഫേവർ ചെയ്യാത്തവരാണ് ഇനി ഞാൻ സോളർ കമ്മീഷനിൽ ഫേവറബിൾ ആയിട്ട് മൊഴി കൊടുത്തു കഴിയുമ്പോൾ ബാക്കി ചെയ്യാൻ പോകുന്നത്.
ബെന്നി ബെഹനാനും സരിതയും നടത്തുന്ന ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖയാണ് ഇത്. ഇതാണ്